ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതൊരു യാത്രയ്ക്കും അത്യാവശ്യമായ സാധനങ്ങളൊക്കെ നല്ലൊരു ബാഗിൽ നിറച്ചു വെച്ച് ഒന്നിനും ഒരു കുറവില്ലാതിരിക്കുവാൻ ഒരല്പം പണം കയ്യിൽ കൂടുതൽ കരുതി വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവരാണ് നമ്മൾ പലരും. ഇന്ന് സുവിശേഷത്തിൽ ഒരല്പം വ്യത്യസ്തമായ ഒരു യാത്രയെക്കുറിച്ച് സുവിശേഷകൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ യാത്രയിൽ ക്രിസ്തുവാണ് വഴികാട്ടി, ശിഷ്യന്മാരാണ് സഞ്ചാരകൻ. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ യേശു ഒരു യാത്രയ്ക്ക് അയക്കുന്നുണ്ട്. യാത്രയ്ക്ക് ക്രിസ്തു നൽകുന്ന നിർദ്ദേശങ്ങളും ശിഷ്യന്മാരുടെ യാത്രാ വഴികളും ഗുരുമൊഴിക്കനുസരിച്ചുള്ള യാത്രയുടെ സത്ഫലങ്ങളൊക്കെ 7 വചനങ്ങളിലൂടെ സുവിശേഷകൻ വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നു. സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ മതപരവും തത്വദർശനപരവുമായ ആശയങ്ങളൊക്കെ പ്രചരിച്ചിരുന്നത് ഇങ്ങനെ സഞ്ചാരികളായ ഗുരുക്കന്മാരിലൂടെയും ശിഷ്യന്മാരിലൂടെയും ഒക്കെയാണ്. ഇന്ന് ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ യാത്രയ്ക്ക് അയക്കുന്നുണ്ട്. ഈ യാത്ര ഒരിക്കലും ഒരു ഉല്ലാസയാത്രയായിരുന്നില്ല, മറിച്ച് നവജീവനത്തിന്റെ സുവിശേഷവും വേറിയുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ കയ്യിലെന്തുണ്ട് എന്നുള്ളതിലായിരുന്നില്ല, മറിച്ച് ആരുടെ കൈപിടിച്ചുള്ള യാത്രയാണ് എന്നതിനായിരുന്നു. ഗുരു ശിഷ്യന്മാർക്കൊരു പുതിയ ദൗത്യം നൽകുന്നുണ്ട്. ഈ ദൗത്യത്തിന് ശിഷ്യന്മാർ അത്ര തയ്യാറായിരുന്നില്ല. കാരണം ഗുരുവിൽ നിന്ന് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കുവാനുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുള്ള ശിഷ്യരുടെ യാത്രയുടെ അത്ഭുതകരമായ അനന്തരഫലത്തെക്കുറിച്ച് ഒറ്റ വാക്യം സുവിശേഷകൻ ഇങ്ങനെ സംഗ്രഹിക്കുന്നുണ്ട്. ശിഷ്യന്മാർ പുറപ്പെട്ട് അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അനേകം പിശാചുകളെ ബഹിഷ്കരിച്ചു, രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തിയത്. തൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുള്ള ശിഷ്യരുടെ യാത്രയ്ക്ക് സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാനുള്ള ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. അതിലൂടെ ലഭിക്കുന്ന വിടുതലിൻ്റെ ശക്തിപ്പെടുത്തലുണ്ടായിരുന്നു, സൗഖ്യത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ യാത്ര അത്ര സുഖകരമായ യാത്രയൊന്നും ആയിരുന്നില്ല. സന്തോഷവും സങ്കടങ്ങളൊക്കെ നിറഞ്ഞിരുന്ന ഒരു സഹമായൊരു യാത്രയായിരുന്നു. എന്നിരുന്നാലും അന്ന് ക്രിസ്തു തുടങ്ങിവെച്ച ആ പ്രേക്ഷിത യാത്ര ഇന്നും സഭയിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നു. മിസ്റ്റർ മദർ തെരേസയും മിസ്റ്റർ ഡാമിയനും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും ഒക്കെ ക്രിസ്തു കാണിച്ചു കൊടുത്തിടത്തേക്ക് ഒരു മടിയും കൂടാതെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ കണ്ടുമുട്ടുന്നവരിലൊക്കെ ക്രിസ്തുവിനെ ദർശിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ ഒരു നവജീവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടവരൊക്കെ പറയുന്നുണ്ട്, ഇതാ മറ്റൊരു ക്രിസ്തുവൻ. ഇനി സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യേശു തൻ്റെ ദൗത്യത്തിനായി ശിഷ്യന്മാരെ അയക്കുന്നത് 2 പേർ വീതമാണ്. ഇവിടെ ക്രിസ്തു അനുവർത്തിച്ചിരിക്കുന്നത് അന്ന് നിലനിന്നിരുന്ന യഹൂദ രീതിയായിരുന്നു. സഭാപ്രസംഗകന്റെ പുസ്തകം 4:11 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, 2 പേരെ അയക്കുക എന്നതിനർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നതായിരുന്നു. തുടർന്ന് നിയമാവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ 11:19 പ്രകാരം പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കാര്യം അംഗീകരിക്കപ്പെടുന്നതിന് 2 പേരുടെ സാക്ഷ്യം അത്യാവശ്യമായിരുന്നു. അങ്ങനെ തൻ്റെ നവജീവനത്തിൻ്റെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുവാനായ 2 പേരെ ക്രിസ്തു അയക്കുക. ഇനി തുടർന്ന് നാം വായിക്കുമ്പോൾ യാത്രയ്ക്ക് ഒരു വഴിയല്ലാതെ മറ്റൊന്നും എടുക്കരുതെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യരെ അനുശാസിക്കുന്നു. ഇവിടെ അധികാരത്തെയാണ് ആ വഴി സൂചിപ്പിക്കുക. പഠിപ്പിക്കുവാനും പിശാചികളെ ബഹിഷ്കരിക്കുവാനും സൗഖ്യം നൽകുവാനുമുള്ള അധികാരവും വേറെയാണ് ശിഷ്യന്മാർ യാത്ര തിരിക്കുന്നത്. തിടുക്കത്തിൽ യാത്ര തിരിച്ച ശിഷ്യന്മാർക്ക് തൻ്റെ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായി എന്ന് നാം വായിക്കുന്നില്ല. മറിച്ച് വിശ്വാസത്തോടെ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവരെ കേട്ടവരിലൊക്കെ രൂപാന്തരീകരണം നടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ഒരു യാത്രയെ നാം വായിക്കുന്നുണ്ട്, തൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിക്കുവാനായി മോറിയ മലയിലേക്കുള്ള യാത്ര. യാത്രാമധ്യേ ഇസഹാക്ക് അബ്രഹാത്തോട് ചോദിക്കുന്നുണ്ട്, ബലിക്കുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെയുണ്ട്? അതിനുത്തരമായി അബ്രഹാം പറയുക, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്നാണ്. അബ്രഹാത്തിൻ്റെ ഈ യാത്ര ചെന്ന് അവസാനിക്കുക ക്രിസ്തുവിലാണ്. സ്നാപയോഗം എന്നാൽ നമ്മുടെ രക്ഷയ്ക്കായി കടന്നു വരുന്ന ക്രിസ്തുവിനെ നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ ജനത്തിന് ആശ്വാസമാകുവാൻ വേണ്ടി, തൻ്റെ ജനത്തിന് ഒരു നവജീവൻ നൽകുവാൻ വേണ്ടി. ആ ദൗത്യവും വേറെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്. അനേകർക്ക് ആശ്വാസമാകുവാനുള്ള നവജീവനത്തിൻ്റെ സുവിശേഷം
മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു യാത്ര. സ്വന്തം താല്പര്യങ്ങളുടെ ഒറ്റത്തുരുത്തിൽ നിന്നുകൊണ്ട് നവജീവനത്തിൻ്റെ സുവിശേഷം വിളിച്ചു പറയുവാനുള്ള നമ്മുടെ ജീവിത നിയോഗത്തെ മറന്നു പോകുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് വിടുതലിൻ്റെ ശക്തി നൽകുവാൻ സാധിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് സൗഖ്യത്തിൻ്റെ കരുതലേക്കുവാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കും പ്രാർത്ഥിക്കാം, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങ് അയക്കുന്നിടത്തേക്ക് ഒരു മടിയും കൂടാതെ അങ്ങയെ കൂട്ടുപിടിച്ച് നടക്കുവാനും അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലൊക്കെ അങ്ങയെ ദർശിക്കുവാനും അതിലൂടെ അങ്ങയെ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്.